മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേക്കറി ഐറ്റം ആണല്ലോ പപ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചിക്കൻ പപ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഹെല്ലോ, ഹായ് ആൻഡ് വെൽക്കം ടു അപ്സൈഡ് ഡൗൺ ട്രീസ്. സ്നേഹം പൊതിഞ്ഞ രുചിയുടെ നിറക്കൂട്ടുമായി ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി അഖി റഫീഖ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞളും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലോണം വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് നല്ലോണം വറ്റിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ഓയിൽ ചൂടാക്കുക. എന്നിട്ട് അതിൽ 2 ഉള്ളി നല്ലോണം ചെറുതായി മുറിച്ചതിടുക, 2 പച്ചമുളകിടുക, പിന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചിയും 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം നമുക്കൊന്ന് വാട്ടിയെടുക്കുക. നമ്മളെ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഇടുക. ഇത് കുറച്ച് പനീറാണ്. ഇത് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്, ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളുടെ പപ്സിൻ്റെ ഷീറ്റാണ്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയിൽ 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇതൊരു സോഫ്റ്റ് ബാറ്റർ ആകുന്നത് വരെ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു ബൗളിൽ 1/4 കപ്പ് ഗീ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കിയെടുത്താൽ മതി. ഇത് നല്ലോണം ഇങ്ങനെ തിൻ ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ. നമ്മൾ മാവ് 15 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ആദ്യം പരത്തിയെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് പൊടിയിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് അഗി പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ലോണം സ്പ്രെഡ് ചെയ്യണേ. എന്നിട്ട് ഇത് നമുക്ക് 2 ഭാഗത്തു നിന്നും ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെയും കൂടി കുറച്ചും കൂടി ഗീ ഇട്ടിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മെല്ലെ മെല്ലെ മടക്കിക്കൊണ്ടുവരാം. ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ മേലെയും കൂടി ഗീ ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് 2 പ്രാവശ്യം മടക്കണം. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യാൻ നോക്കണം. പിന്നെ ഓരോരോ ലെയറിലും നമ്മൾ ഇങ്ങനെ ഗീ ഇട്ട് കൊടുക്കാൻ കാരണം നമുക്ക് ഫൈനലായിട്ട് പഫ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്തായാലും ഗീ നിർബന്ധമാണ് ഈ റെസിപ്പിയിൽ. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി. നമ്മളെ മാവ് 1/2 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഇത് റെക്റ്റാങ്കുലർ ഷേപ്പിൽ നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഗീ ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്തതുപോലെ 2 സൈഡും ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് പിന്നെയും ഗീ അപ്ലൈ ചെയ്തിട്ട് ഒറ്റൊരു മടക്കാക്കുക. എന്നിട്ട് അവിടെ പിന്നെയും ലാസ്റ്റായിട്ട് ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മടക്ക് മടക്കിയിട്ട് പിന്നെയും ഫ്രീസറിൽ വെച്ചിട്ട് 15 മിനിറ്റോളം നമുക്ക് ഫ്രീസ് ചെയ്യാം. ഫ്രീസറാകുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളുടെ ചിക്കൻ മസാല നല്ലോണം ഒന്ന് ഞമ്മണ്ടിയെടുക്കുക. ഇതിപ്പം മിക്സിയിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നമ്മളെ മാവ് 15 മിനിറ്റും കൂടി ഫ്രീസ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ഗീ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിപ്പോൾ നല്ലോണം ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഡോ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുത്തിട്ട് മസാല സ്റ്റഫ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ ഈ ഗീ ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ നമുക്ക് ശരിക്കും പറയുന്നത് വെച്ചാൽ ബേക്കറിയിലൊക്കെ 4-5 പ്രാവശ്യം അവർ ചെയ്യും. അപ്പോൾ നല്ലോണം കൂടുതൽ ലെയറായിട്ട് വരും. പക്ഷേങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 പ്രാവശ്യമായി പറ്റുന്നുണ്ട്. അതിൽ കൂടുതലാകുമ്പോൾ നമ്മൾ ഗീ ഒക്കെ ഇടുന്നത് കൊണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം നൈസായിട്ട് പരത്തിപ്പോയിട്ട് കുറച്ച് കട്ടിയിലാണ് നമ്മളുടെ ഡോ പരത്തുന്നത്. 4 ഭാഗവും കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കാം.
സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യും. നമ്മൾ പഫ്സിൻ്റെ ഷീറ്റ് ഇപ്പോൾ ഞാൻ നല്ലോണം സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നടുവിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റഫിങ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിരിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ പഫ് റെഡിയായിട്ടുണ്ട്. ഇനി വേറൊരു ഡിസൈൻ നോക്കുക. ഇതേപോലെ തന്നെ എടുത്തിട്ട് സ്റ്റഫ് ചെയ്യുക. എന്നിട്ട് നേരെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് മൂന്ന് അറ്റത്തും നല്ലോണം ഒട്ടിച്ച് കൊടുക്കില്ല. ഇത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ നല്ലോണം ഒന്ന് സ്റ്റിക്കായിക്കോളും. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മൂന്ന് അറ്റം മുറിച്ചിട്ടും നല്ലോണം ഒന്ന് ഷേപ്പാക്കിയെടുക്കുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് എല്ലാ അറ്റവും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ഷേപ്പാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പഫ്സും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. സ്റ്റഫ് ചെയ്ത് വെച്ച പഫ്സിൻ്റെ മേലെ കുറച്ച് ഘീ വരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം കുക്കറിൻ്റെ വിസിൽ മാറ്റി വെച്ചിട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ 5-5 മിനിറ്റോടെ കൂടുമ്പം നമ്മൾ മറിച്ചിട്ടിട്ട് ഇതൊന്ന് നല്ലോണം എല്ലാ ഭാഗവും ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നല്ലോണം മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇവിടെ ഇതൊരു 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എത്ര ആയി എന്നുള്ളത് പൊടിഞ്ഞത്. എന്നിട്ട് കുറച്ചും കൂടി ആവണമെന്നാണെങ്കിൽ 2 മിനിറ്റും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ പൂട്ടി വെച്ചിട്ട് അടുത്ത സൈഡും കൂടി ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നേരത്തെ പോലെ തന്നെ 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് അപ്പുറത്തെ സൈഡും കൂടി പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സമൂസ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് ഉപ്പ് പിന്നെ ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ചെറിയ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അത് നല്ലോണം ഗ്രീസ് ചെയ്തിട്ട് അതിൽ 2 പഫ്സ് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച കുക്കറിലേക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പം ഒരു സൈഡ് ഇപ്പം കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും മേലത്തെ ഭാഗം കൂടി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബാച്ച് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ 2 ടൈപ്പ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ഓയിലിൽ ഫ്രൈ ചെയ്ത പഫ്സാണ്. നല്ല ലെയർ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയുമാണ്. നമ്മൾ നേരത്തെ കുക്കറിൽ ബേക്ക് ചെയ്തെടുത്ത പഫ്സാണ്. ഈ 2 പഫ്സിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ക്രിസ്പിയറായി തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണേ. സോ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് അഖി റഫീഖ് സൈനിങ് ഓഫ് ഫ്രം അപ്സൈഡ് ഡൗൺ ട്രീറ്റ്സ്. ഗുഡ് ബൈ.